ഹായ് ഗയ്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വെൽക്കം ബാക്ക് ഗയ്സ് ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം നമ്മുടെ നാട്ടിലൊരു വായനശാലയുണ്ട് വായനശാലയുടെ പേരെന്ന് പറയുന്നത് തെക്കമ്മണൽ ദേശസേവാ സംഘം വായനശാലയാണ് ഈ വായനശാല നമ്മളെ ഈ കോവിഡ് കാലത്ത് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കണ്ണൂരിലെ ഒട്ടുമിക്ക വായനശാലകളും പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിലെ ആ വായനശാലയും ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കണ്ണൂരിലെ കോർപ്പറേഷനിലെ കോവിഡ് ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സെല്ലുണ്ട് അവിടത്തേക്ക് കുറച്ച് ഐറ്റംസ് ബക്കറ്റ് ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഗൈസ് ഇന്നത്തെ ഈ ഒരു ദിവസം ഗവൺമെൻറ്റിന് ഒറ്റയ്ക്ക് ഈ ഒരു കാര്യത്തിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പം നമ്മുടെ എല്ലാ ക്ലബ്ബുകൾ സംഘടനകൾ ഇതുപോലെ വായനശാലകൾ എല്ലാം ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിലൊരു വായനശാല ചെയ്യുന്ന ഒരു പരിപാടി ഒരു കാര്യം അതൊരു നല്ല കാര്യമല്ലേ അപ്പോൾ ആ കാര്യത്തിന് നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടാം പിന്നെ ഇതൊന്ന് എല്ലാവരിലേക്കും എത്തുമ്പോൾ മറ്റുള്ള വായനശാലകളും മറ്റുള്ള ക്ലബ്ബുകളും എല്ലാം ഇത്തരത്തിലുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് ഗവൺമെൻറ്റിനും അതേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുമല്ലോ അപ്പം ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പം കോർപ്പറേഷനിലാണ് ആ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നത് അപ്പം കോർപ്പറേഷനിലേക്ക് ഒന്ന് പോകാം ഓക്കെ നമ്മളെ കോർപ്പറേഷൻ ഓഫീസ് ആണേ ഇത് ബെഡ്ഷീറ്റ് ആണല്ലേ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഓഫീസിൽ വെച്ച് ഈ നടന്ന പരിപാടിയിൽ ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി പി കെ വിജയനാണ് ഈ കാര്യങ്ങളൊക്കെ കൈമാറുന്നത് അത് ഏറ്റുവാങ്ങുന്നത് കണ്ണൂർ കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള സി കെ വിനോദാണ് പിന്നെ മറ്റൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള വെള്ളൂർ രാജനും കൂടി പങ്കെടുത്തു പിന്നെ നമ്മുടെ കൗൺസിലർ ജയദേവണ്ണുണ്ട് വായനശാലയുടെ സെക്രട്ടറി മുകേഷാട്ടൻ പിന്നെ പ്രസിഡൻ്റ് കെ ജയപ്രകാശേട്ടൻ പിന്നെ പി പി നവീൻ ജോയിൻറ്റ് സെക്രട്ടറി എന്നിവർ പങ്കെടുത്തു നമ്മുടെ ഈ വായനശാല നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വായനശാലയുടെ സെക്രട്ടറി മുകേഷായിട്ട് സംസാരിക്കുന്നതാണ് നമ്മുടെ ചാലാട് പ്രദേശത്തുള്ള തെക്കമ്മണൽ ദേശസേവാ സംഘം വായനശാല ഗ്രന്ഥാലയം ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൗണിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കഷ്ടപ്പെടുന്ന ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മറ്റു സ്നേഹപരമായ നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വരികയാണ് ഈ ലോക്ക്ഡൗൺ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ വായനശാല പ്രവർത്തന പരിധിയിലെ പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നിരവധിയായ വീടുകളിലേക്ക് ഭക്ഷണ കിറ്റുകൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത് അതിനുശേഷം മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സഹായം നൽകാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ആഹ്വാനം അനുസരിച്ച് രക്തത്തിന് ക്ഷാമം രാജ്യത്ത് നേരിട്ടപ്പോൾ രക്തം കൊടുക്കണം എന്ന ആഹ്വാനം വന്നപ്പോൾ ഏറ്റവും ആദ്യം തന്നെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലേക്ക് നമ്മുടെ വായനശാല പ്രവർത്തകന്മാർ പോവുകയും രക്തം ദാനം ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ പ്രദേശത്ത് ഇപ്പം ഈ ഓൺലൈൻ പഠനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് രണ്ട് കുട്ടികൾക്ക് വായനശാല ഇതുപോലുള്ള പിന്നെ ടെലിവിഷൻ വാങ്ങിക്കൊണ്ട് ഓൺലൈൻ പഠനത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ഇതുപോലെ ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൈമാറണം എന്നുള്ള ആഹ്വാനം ഏറ്റവും ആദ്യം തന്നെ സ്വീകരിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ ആകെ സഹായത്തോടു കൂടിയാണ് ഇന്ന് ഈ രൂപത്തിൽ ഏതാണ്ട് 100 ബക്കറ്റും 100 മഗും 50 കോട്ടൺ ബെഡ്ഷീറ്റും ഈ കേന്ദ്രത്തിലേക്ക് നൽകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല കൂടുതൽ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാനും ഇതുപോലെ കേന്ദ്രത്തിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ നാട് നമ്മളെ ഏൽപ്പിച്ചില്ല ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് വായനശാല മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ലൈബ്രറി കൗൺസിലിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള പി കെ വിജയേട്ടൻ ഇവിടെ നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് ആ വിജയേട്ടനും കൂടി ഈ ലൈബ്രറി കൗൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലേക്ക് കണ്ണൂർ ജില്ലയിലെ 1000 വായനശാലകളും ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാകെ 30 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് നമ്മുടെ വായനശാലകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എന്തൊക്കെ കാര്യങ്ങളാണോ അവിടെ വേണ്ടത് ആവശ്യമായ വസ്തുക്കൾ അവരുമായി ആലോചിച്ചുകൊണ്ടാണ് ഈ വസ്തുക്കൾ ഇപ്പോൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇന്നലെ മുതൽ തന്നെ വായനശാലകൾ
കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. കോവിഡ് കാലം ആരംഭിച്ച ആ സമയം തൊട്ട് തന്നെ സർക്കാരിന്റെ ആഹ്വാനം അനുസരിച്ച് എല്ലാ പ്രവർത്തനങ്ങളിലും സഹായകരമായ നിലപാടുകളാണ് നമ്മുടെ വായനശാലകൾ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സംഭാവന നൽകിക്കൊണ്ടും മാസ്ക് വിതരണം നടത്തിക്കൊണ്ടും പുസ്തക വിതരണം നടത്തിക്കൊണ്ടും ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജില്ലയിലെ വായനശാലകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ പുതിയ കാര്യത്തിലും എല്ലാ വായനശാലകളും അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു വീഡിയോ എന്തിനാണ് നമ്മുടെ ചാനലിൽ ഇട്ടതെന്ന്. നമ്മുടെ ചാനലിൽ പല വിധത്തിലുള്ള വീഡിയോസും ചെയ്യുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അല്ല ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിടക്കുന്ന ഒരു വായനശാല, ആ വായനശാല എന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയയിലും എന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും കാരുണ്യ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ബ്ലഡ് ദാനം ചെയ്യാൻ, പിന്നെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ, പിന്നെ എന്താ പറയുക, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള, ഇപ്പോൾ ഈ ഓൺലൈൻ പഠന കാലഘട്ടമാണല്ലോ, ഈ സമയത്ത് പഠിക്കാൻ എക്യുപ്മെൻറ്റ്സ് ഇല്ലാത്ത, മൊബൈൽ അങ്ങനെ ടി വി ഒന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ രണ്ട് മൂന്ന് കുടുംബങ്ങൾക്ക് ടി വി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ കൊറോണേൻ്റെ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ബക്കറ്റും ബെഡ്ഷീറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു വായനശാല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, പല നാട്ടിലും പല വായനശാലകളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ നാട്ടിൽ കിടക്കുന്ന ഒരു വായനശാല ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടല്ലേ, കൊടുക്കേണ്ടതാണ്. അപ്പം ഇത് കുറച്ച് നാട്ടുകാർ അറിയണം. എല്ലാവരും അറിയുമ്പം മറ്റുള്ള വായനശാലകളും മറ്റുള്ള ക്ലബ്ബുകളും എല്ലാവരും ഇതുപോലെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരും. അപ്പം അതുകൂടി മനസ്സിലാക്കിയിട്ടാണ് ഈ ഗൈസ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം വേറെ ഒന്നുമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ നാട്ടിലും വായനശാലകളുണ്ടാവും, പക്ഷേ എൻ്റെ നാട്ടിലെ ഈ ഒരു വായനശാല നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു വായനശാലയാണ്. സോ ആ വായനശാല പറ്റില്ല ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തു മാത്രം. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിനെ ഒറ്റയ്ക്ക് എല്ലാവരും കൂടിയുണ്ട്, പക്ഷേ ഒറ്റയ്ക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്താൽ ഒറ്റയ്ക്കുന്ന് വരില്ല. അപ്പോൾ ഇതുപോലുള്ള സന്നദ്ധ സംഘടനകൾ, വായനശാലകൾ, ക്ലബ്ബുകൾ, നമ്മുടെ നാട്ടിലൊക്കെ ക്ലബ്ബൊക്കെ ഉണ്ടാവല്ലോ, ഇപ്പോൾ ക്ലബ്ബുകൾ, കൂട്ടായ്മകൾ, അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലുള്ള സഹായങ്ങൾ സാധാരണ നമ്മുടെ പഞ്ചായത്തുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എന്താ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും അങ്ങനെയുള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അന്നാലും മാത്രമേ നമുക്ക് ഒരുമിച്ച് ആ ഈ ഒരു COVID-19 കൊറോണ വൈറസിനെതിരെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫൈറ്റ് ചെയ്യണം, നമുക്ക് ഈ കോവിഡ് കാലം മറികടന്നേ പറ്റും. അങ്ങനെ മറികടക്കുന്നില്ല ഇതേപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കൊറോണ COVID-19 ഒരുമിച്ച് പോരാടാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ, ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രണവ് പ്രവീൺ സൈനിങ് ഓഫ്.